നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ബാങ്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ആറ് കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് എനിക്കിത് കിട്ടിയതെന്ന് വെച്ചാൽ ആർ ബി ഐയുടെ ഒരു പബ്ലിക്കേഷൻ ഞാൻ വായിക്കുന്നു. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും ഇപ്പോൾ ഒരു ഫിനാൻസ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഒരു നോൺ ഫിനാൻസിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് അറിയാൻ പറ്റില്ല. നമ്മുടെ വീഡിയോസിലൊക്കെ ഇതിനെ പറ്റിയിട്ട് പല ടൈമിലും പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ഈ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വീഡിയോ ഇറക്കാം. ഇനി അടുത്ത ദിവസം ഒരു ബാങ്കിങ് ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇറക്കാം. ഇനി അത് ഒരു ജസ്റ്റ് ബേസിക്സ് ലിറ്ററസി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞ വേണ്ടിയിട്ടൊരു വീഡിയോ ഇനി വരും കാലത്ത് ഇറക്കാം. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ഈ ബേസിക്സ് ഓഫ് ഫിനാൻസ്, ഈ ബേസിക്സ് അറിഞ്ഞിരിക്കണം, ഈ കോമ്പിറ്റൻസീസ് നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ ഓരോ മണി ട്രാൻസാക്ഷനിലും നമ്മൾ പോണേക്കാളും മുന്ന് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട കാര്യം. അപ്പോൾ ഇത് അറിഞ്ഞാൽ തന്നെ നമ്മൾ പണത്തെ കാണുന്ന ഒരു രീതി എപ്പോഴും, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണുന്ന ഒരു രീതിക്ക് എപ്പോഴും ഒരു കുറച്ചും കൂടിയും ഒരു മെച്ചം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. ഇപ്പോൾ നമ്മൾ ലോണിന് എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് നമുക്കുണ്ടാവും. അപ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വർക്കാവുന്നത്? ഒരു സിമ്പിൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത്, എല്ലാത്തിനും എക്സാമ്പിൾ ഒരു 10% എന്ന് വെച്ച് പറയാം. അത് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 1000 രൂപയാണ് നമ്മൾ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റ് തുടങ്ങിയാൽ ഈ ഇൻട്രസ്റ്റ് എപ്പോഴും ഒരു വർഷത്തേക്കാണ്. അപ്പോൾ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10/100 എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം നമ്മുടെ ഇതിൻ്റെ പൈസ വരുന്നതെന്ന് വെച്ചാൽ 100 രൂപയാണ് ഇതിന് ഒരു വർഷം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു മാസത്തേക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100/12 അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തേക്ക് വരുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം എത്ര രൂപയാണ് ഈ ബാങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനം നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പെർ ആനത്തിനാണ് നോക്കണം. അപ്പോൾ ചില ഇതിലൊക്കെ വളരെ ഓരോ ലോൺ എടുക്കേണ്ട ടൈമിൽ ഒത്തിരി കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അതിൽ ലോൺ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ചാർജസ് ഇൻവോൾവ് ആണോ അപ്പാർട്ട് ഫ്രം ലോൺ പ്രോസസ്സിങ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലോൺ എമൗണ്ട് മാത്രമേ എൻ്റെ ലയബിലിറ്റി ഉള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അതേമാതിരി തന്നെ ചിലപ്പോൾ ലോൺ പറഞ്ഞേക്കണത് ഇൻട്രസ്റ്റ് റേറ്റ് പെർ മന്ത് എന്നായിരിക്കും. പെർ മന്ത് എന്ന് പറഞ്ഞാൽ പെർ മന്ത് 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ആനം വരുമ്പോൾ ഇൻറ്റു 12 എന്ന് വെച്ചാൽ 24% നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുള്ള ഒരു ലോണാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ചോദിക്കുമ്പോൾ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു കൊല്ലത്തേക്കാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്ര രൂപ മാസത്തിൽ നമ്മൾ പെർ മന്ത് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് പെർ മന്ത് ആയിട്ടാണോ പറഞ്ഞിരിക്കുന്നത്, പെർ ഇയർ ആയിട്ടാണോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻട്രസ്റ്റും ഇപ്പോൾ ഇനി നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ടിൻ്റെ നിന്ന് കടം വാങ്ങിയിരിക്കും. അപ്പോൾ അവർ പറഞ്ഞിട്ട് 100,000 രൂപയ്ക്ക് അവർ ചാർജ് ചെയ്യണത് ചിലപ്പോൾ എന്താ പറയുക 10,000 രൂപയാണെന്നായിരിക്കുക. അപ്പോൾ അതിനർത്ഥം അത് വലിയൊരു ഒരു മാസം 100,000 രൂപയ്ക്ക് 10,000 രൂപ പെർ മന്ത് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 100,000+ പെർ മന്ത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ 120,000 രൂപ. അപ്പോൾ നിങ്ങൾ മുതലും ഇതും കൂടിയും കൂടി കൊടുക്കുമ്പോൾ 220,000 രൂപ നിങ്ങൾ കൊടുക്കണം. ഇത് ഭയങ്കര വലിയ വില കൂടിയ ഒരു ലോണാണ്. ഇത്തരം ലോണുകളിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പ്രാക്ടിക്കലി പലവരും ചെന്ന് പെടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, പെർ ഇയറാണോ പെർ മന്താണെന്നുള്ളത്. ഇനി അടുത്ത ഇത് എല്ലാവർക്കും മനസ്സിലായെന്നായിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രോസസ്സിങ് ഫീസോ വേറെ എന്തെങ്കിലും ഉണ്ടോ, അപ്പാർട്ട് ഫ്രം ഇൻട്രസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി കോമ്പൗണ്ടിങ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടു പലിശ എന്നൊക്കെ പറയില്ലേ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫേമസ് ആയിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്ന ഒരു ബെനിഫിറ്റ് ചെയ്യും, മനസ്സിലാക്കാത്തൊരു അത് പീനലൈസ് ആവും. ഇപ്പോൾ ലോൺ എടുക്കുമ്പോഴും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 1000 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഒരു വർഷം കഴിയുമ്പോൾ 100 രൂപ ഇൻട്രസ്റ്റ് വരും. അത് ഐറ്റം ഇപ്പോൾ 1100 രൂപയായിട്ട് വരും. അപ്പോൾ രണ്ടാമത്തെ കൊല്ലാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ 1100 10% എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത്
110 രൂപയാണ്. അപ്പോൾ മൊത്തത്തിൽ എത്രയായി? 1210 രൂപയായി. ഇനി അടുത്ത വർഷത്തേക്കാവുമ്പോൾ എന്താവും? ഇതിൻ്റെ 10% അപ്പോൾ ഇങ്ങനെ ഈ ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരും എല്ലാ വർഷവും കഴിയുമ്പോൾ. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ സംഭവിക്കണമെന്ന് ഈ 1000 മാത്രമേ കയറി വരുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അഡീഷണൽ കിട്ടുന്ന 10 രൂപ നമുക്ക് ഉണ്ടാവാതിരിക്കും. അപ്പോൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഇങ്ങനെ ചെറിയ രീതിയിൽ എല്ലാ വർഷവും കൂടിക്കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം 30 വർഷം കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പണം പെരുകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അഡ്വാൻറ്റേജാണ്. ഈ ലോൺ എടുക്കുമ്പോഴും ഈ സെയിം എഫക്റ്റ് തന്നെ നടക്കും. അപ്പോൾ നമ്മൾ ഒരു ലോൺ നമ്മൾ EMI മിസ് ചെയ്താൽ സംഭവിക്കണം വെച്ചാൽ ആ ഇതിന് നമ്മൾ കൂട്ടുപലിശ കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഡിസഡ്വാൻറ്റേജ് ലോൺ പോയിൻ്റ് ഓഫ് വ്യൂണെങ്കിൽ നമ്മൾ നമ്മുടെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഒരിക്കലും നമുക്ക് എഗെയിൻസ്റ്റായിട്ട് ഭവിക്കാണ്ടിരിക്കാനും ഇൻവെസ്റ്റ്മെൻറ്റിനാകുമ്പോൾ നമ്മൾ ഇപ്പോൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. കാരണം നമ്മൾ ഓരോ വർഷവും ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ കോമ്പൗണ്ടിങ് നടക്കില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഈ കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരിക. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണപ്പെരുപ്പം എന്ന് പറഞ്ഞതിൽ ഈ പണപ്പെരുപ്പം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വർഷവും സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10% വെച്ച് കൂടണമെങ്കിൽ നമുക്ക് ഇന്ന് 1000 രൂപയ്ക്ക് കിട്ടിയത് അടുത്ത വർഷം 1100 രൂപ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് വെച്ചേക്കാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ തന്നെ, ഇപ്പോൾ നമ്മൾ ഈ 1000 രൂപ നമ്മളെടുത്തുണ്ട്, ഇത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് 10% നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപ ഇതിന് വരും. ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ 1100 രൂപ കിട്ടും. ആ വർഷം ഇൻഫ്ലേഷൻ 5% ആണെങ്കിൽ 50 രൂപയാണ് ഇൻഫ്ലേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് 50 രൂപ എക്സ്ട്രാ ഉണ്ട്, അത് മെച്ചമാണ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഈ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 1000 രൂപ തന്നെ വരുള്ളൂ. എന്നാൽ ഇൻഫ്ലേഷൻ നമ്മളെന്ത് പറഞ്ഞാലും പണപ്പെരുപ്പ് നടന്നു കഴിഞ്ഞു. അപ്പോൾ അന്ന് ഇതിൻ്റെ പണം നമുക്ക് 1050 രൂപ ആവശ്യമുള്ളിടത്ത് നമ്മുടെ പണം പെരുകാതെ 1000 രൂപയായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കവിടെ ലോസാണ് നടക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുക എന്ന് പറഞ്ഞടക്കം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ലോസായിട്ട് ഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പൈസ വെറുതെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമുണ്ട്. അതേമാതിരി ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും നമുക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടോ. ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് നോക്കുമ്പോൾ ഇൻഫ്ലേഷനെ മാച്ച് ചെയ്യുന്നതല്ലാതെ അതിനേക്കാളും കുറവായാലും വലിയ കുഴപ്പമില്ല. പക്ഷേ എസ്പെഷ്യലി നമ്മളൊരു 20 കൊല്ലം 30 കൊല്ലം ഒക്കെ കണക്കാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ വരുന്ന ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഭാവിയിൽ വരുന്ന ഓരോരോ സമയങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ പണത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി വരികയും ചെയ്യും, അതിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കാനായിട്ട് ആണെങ്കിൽ ഒരു 1000000 രൂപ വേണമെന്ന് വിചാരിക്കുക. കുട്ടിക്കിപ്പോൾ ഒരു നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിക്കിപ്പോൾ 2 വയസ്സുള്ളൂ. എന്ന് വെച്ചാൽ 17-ാമത്തെ വയസ്സിലായിരിക്കും കുട്ടിക്കിപ്പോൾ ഒരു എൻജിനീയറിങ്ങിനോ മറ്റും കുട്ടി പോകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 15 വർഷമുണ്ട്. 15 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1000000 രൂപ ഉള്ള എഡ്യൂക്കേഷന് നമുക്കൊരിക്കലും 1000000 രൂപയ്ക്ക് കിട്ടില്ല. അതിന് മിനിമം ഒരു 20-30 ലക്ഷം ആയിട്ട് പണപ്പെരുപ്പ് വന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഈ ടൈം വാല്യൂ ഓഫ് മണിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊരാവശ്യത്തിനാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇന്ന് ആ ആവശ്യം നടത്താൻ എത്ര രൂപ വരും, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എത്ര വർഷം നമ്മുടെ അടുത്തുണ്ട്, ആ വർഷം കഴിയുമ്പോൾ ആ പണം എത്രയാവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂൻ്റെ ഭാവിയിൽ വരുന്ന ഫ്യൂച്ചർ വാല്യൂ എത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും നമ്മൾ നീങ്ങാനായിട്ട്. ഇപ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷന് പോകണം, ഇന്ന് എത്രയാണ് എഡ്യൂക്കേഷന് വരണം, 1000000 രൂപയാണ്. അപ്പോൾ എനിക്ക് ഇനി അടുത്ത 15 വർഷം കഴിഞ്ഞിട്ട് 1000000 രൂപ കിട്ടിയാൽ മതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അന്ന് ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ഫുൾഫിൽ ചെയ്യാനുള്ള കോസ്റ്റ് മതിയാവാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതാണ് ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ മനസ്സിലാക്കാൻ വേണം. ഏത് കാലത്താണോ നമുക്ക് പണം വേണത് ആ പണത്തിന് ഒരു ടൈം വാല്യൂനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവണം ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും. അതാണ് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുമ്പോൾ നമ്മൾ സാധിച്ചെടുക്കുന്നത്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗുണവും ആവശ്യകതയും.
ഇതുപോലെ തന്നെയാണ് റിസ്ക്കും റിട്ടേണും. റിസ്ക്കും റിട്ടേണും നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പല ആളുകളും പറയും, എനിക്കിപ്പോൾ സാധാരണ ഒരു സ്റ്റേറ്റ് ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 5% റിട്ടേൺ ഉള്ളൂ, പക്ഷേ എനിക്ക് അപ്പുറത്ത് കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട്, അല്ല കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു വേറെ ബാങ്കിൽ പോയിട്ട് നിക്ഷേപിക്കുമ്പോൾ 12% റിട്ടേൺ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ എടുക്കുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിസ്ക് വളരെ കുറവാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നാഷണലൈസ്ഡ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കുറവായിരിക്കും, പക്ഷേ അവിടെ റിസ്ക് എലമെൻറ്റ് വളരെ കുറവായിരിക്കും. എന്തെങ്കിലും ബാങ്കിന് പറ്റിക്കഴിഞ്ഞാലും RBIയും ഗവൺമെൻറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മുടെ പണം നമുക്ക് ഒരു പരിധിവരെ സേഫ് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളിൽ, നമ്മുടെ നാട്ടിൽ വളരെ ലോക്കലായിട്ടുള്ള സ്ഥാപനങ്ങളിൽ അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും 12% കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നടക്കുന്നത് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇൻ കേസ് ഈ കമ്പനിക്ക് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ വരും. ആ സാഹചര്യങ്ങളിൽ നമ്മളെടുക്കുന്നത് ഹൈ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ, ആ റിട്ടേൺ കൂടുതൽ കിട്ടുന്നതിന് എത്ര റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പലപ്പോഴും എനിക്ക് കോളുകളൊക്കെ വരാറുണ്ട്, ഇന്ന സ്ഥലത്ത് എനിക്ക് 12%, 15% റിട്ടേൺ, ഞാൻ അവിടെ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ചോദ്യത്തിലുള്ളൂ, ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് പോയി ചെയ്തോളൂ, പക്ഷേ അത് സേഫാണ് എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഈ റിസ്ക്കും റിട്ടേണും മനസ്സിലാക്കിയിട്ട് പല പല സ്ഥലത്തേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ഉള്ള പൈസ മൊത്തം കൊണ്ടുപോയിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് മൊത്തമുള്ളത് 100,000 രൂപയാണ്. ഈ 100,000 രൂപ മൊത്തം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മൊത്തം പോവും. അതിന് പകരമായിട്ട് നമുക്ക് ഒരു 20,000 രൂപ ഒരിടത്ത് ഇടുക, 20,000 രൂപ വേറെ സ്ഥലത്തിടുക, 20,000 രൂപ വേറെ സ്ഥലത്തിടുക, അവിടെയാണ് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ, എല്ലാ മുട്ടയും കൂടിയും ഒരു കൊട്ടയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ കൊട്ടയിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ മൊത്തം മുട്ട പൊട്ടിപ്പോവും. അതിന് പകരം പല പല കൊട്ടയിലായിട്ട് മുട്ട ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കൊട്ടയിലും വന്ന് ഈ പറഞ്ഞ അപകടം സംഭവിക്കാനും പൊട്ടിപ്പോവാനും ചാൻസില്ല. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 100,000 രൂപയാണ് നമ്മുടെ അടുത്ത് മൊത്തത്തിലുള്ളതെന്നുണ്ടെങ്കിൽ 20,000 എന്നുള്ള രീതിയിൽ 5 സ്ഥലത്തിടുക. ഇവിടെ നമുക്ക് ഒരു സ്ഥലത്ത് FD ഇടാം. ഇത് നമുക്ക് എന്തെങ്കിലും ലിക്വിഡിറ്റി കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഡെറ്റിലിടാം. ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റിയിലിടാം. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വിറ്റിയിലിടാം. ഇവിടെ നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ പല പല സംവിധാനങ്ങളിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഡൈവേഴ്സിഫൈ ചെയ്യുകയും ചെയ്യും. ഇതിൽ റിസ്ക് എലമെൻറ്റിൽ എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ റിസ്ക് കൂടുതലാണ്, പോസിബിലിറ്റി ഓഫ് റിട്ടേണും കൂടുതലാണ്. പക്ഷേ ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ ഇതിൽ റിട്ടേണിൻ്റെ ഒരു 10% കുറവായിരിക്കും, പക്ഷേ പോസിബിലിറ്റി ഓഫ് ലിക്വിഡിറ്റി ഭയങ്കര കൂടുതലാണ്. എപ്പോൾ വേണമെങ്കിലും കാശ് എടുക്കാനുള്ള സംവിധാനം. ഇപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആയിരിക്കുന്ന ടൈമിലാണ് നമ്മൾ ഇവിടെ പോയിട്ട് നമ്മൾ പൈസ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ ഇവിടെ നിന്ന് കാശെടുക്കുക, എന്നാൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും ഓരോ പണകാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് മിനിമം നമ്മൾ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ലോണ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയെന്ന് മനസ്സിലാക്കുക, അതേമാതിരി കോമ്പൗണ്ടിങ് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് നടക്കുന്നു, നമുക്കിതിൽ എങ്ങനെ ബെനിഫിറ്റ് എടുക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇൻഫ്ലേഷൻ ഉണ്ടെന്നും മനസ്സിലാക്കുക, ഇൻഫ്ലേഷനെ എങ്ങനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഫ്ലേഷനിൽ എന്നെ എന്ത് പറഞ്ഞാലും നമുക്ക് ചെറുത്തേ പറ്റൂ. റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോഴും ലോങ് ടൈം ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോഴും എല്ലാത്തിനും നമുക്ക് ഇൻഫ്ലേഷൻ ബാധകം. ടൈം വാല്യൂ ഓഫ് മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലേഷൻ ഉള്ളിടത്തോളം കാലം ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ നോക്കിയേ പറ്റൂ. ഇതിൽ തന്നെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള കോമ്പിനേഷൻ എപ്പോഴും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ പേരിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ പോർട്ട്ഫോളിയോ ഗ്രോത്ത് ആവും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സ്റ്റോക്കോ അല്ലെങ്കിൽ ഓരോ പോർട്ട്ഫോളിയോ ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്ത് അല്ല നമ്മുടെ വിഷയം, നമ്മുടെ എൻ്റയർ പോർട്ട്ഫോളിയോ ഇത് ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ചിലപ്പോൾ ചില വർഷം ചിലപ്പോൾ ഒരു -30% ഒഴിക്കും, പക്ഷേ ഈ 30% ഉള്ളത് 2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റയർ പോർട്ട്ഫോളിയോ +30% എന്നുള്ള രീതിയിലേക്ക് വളരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു FD ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു 5% റിട്ടേൺ കിട്ടും, പക്ഷേ എല്ലാ വർഷവും കിട്ടുന്ന 5% എന്നുള്ള രീതിയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു രീതിയിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പണപരമായിട്ട് നമ്മൾ കുറച്ചും കൂടി മെച്ചുവേർഡ് ആവും.
ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. ഇത് ബേസിക്സാണ്, വളരെ ബേസിക്സാണ്. ഇപ്പം എനിക്ക് പണം കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഫലപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ പണം മാനേജ് ചെയ്യാൻ പറ്റട്ടെ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ ചെയ്യുക, വിൽ ട്രൈ ടു ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.